എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ അകമഴിഞ്ഞ് തന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദി പറയുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച എല്ലാ ഉണക്കം ഈ ഉണക്കം എങ്ങനെയാണോ അത് കറി വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വിട്ടിരുന്നു. അതെല്ലാം എല്ലാവരും നല്ല സപ്പോർട്ടാണ് തന്നത്. അതുപോലെ തന്നെ മുമ്പോട്ട് ഉണ്ടാവുന്ന വരുന്നു. ഇന്ന് ഞാനിവിടെ ഒരു റെസിപ്പിയുമായിട്ട് വന്നിരിക്കും. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന നെയ്യപ്പം, എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു നെയ്യപ്പം റെസിപ്പിയുമായിട്ടാണ്. ആ നെയ്യപ്പം എല്ലാവരും മിക്കൊരു അരച്ചൊക്കെ ഉണ്ടാകുന്നത്, പക്ഷെ ഞാൻ ട്രഡീഷണൽ ആയിട്ട് നമ്മൾ പണ്ട് കാലത്ത് ഉണ്ടാക്കിയിരുന്നത് നമ്മൾ അരി കുതിർത്ത് പൊടിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ അതിൻ്റെ നമ്മൾ ഒരു ബേക്കിംഗ് പൗഡറോ അല്ലെങ്കിൽ അതുപോലെ പഴം ഒന്നും ചേർക്കാതെ നല്ല സ്മൂത്തായിട്ടുള്ള നെയ്യപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതാണ് ഇപ്രാവശ്യം നമ്മുടെ റെസിപ്പി. ഒരു പുട്ട നിറയെ നെയ്യപ്പം എന്ന് പറഞ്ഞാൽ ഒരു ബൗൾ നിറയെ നെയ്യപ്പമാണ്. ഇത് ഞാൻ അര കിലോ നെയ്യപ്പം കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇവിടെ നിന്ന് എലിയൊക്കെ, എലിയും കാക്കയൊക്കെ കുറെ കുത്തി എടുത്തുകൊണ്ട് പോയതിൻ്റെ മിച്ചം ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇവിടുത്തെ എലികളൊക്കെയാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. ഇത് ഞാൻ റെസിപ്പി ഇത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. പക്ഷെ നമ്മുടെ നെയ്യപ്പം എല്ലാവർക്കും കാണാമെന്ന് വിചാരിക്കുന്നു. വളരെ സോഫ്റ്റാണ്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പമാണ്. നമ്മൾ അരി വറുത്തുണ്ടാക്കുന്നതാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പമാണ്. ഞാൻ കഴിച്ചു നോക്കിയ നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കേണ്ടതാണ്. നന്നായിട്ടുള്ള നല്ല മുരുമുരുന്ന്. അതുപോലെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇതുപോലെ സൈഡിൽ ഇങ്ങനെ റേന്ത പോലെ വരുന്ന അതാണ് നമ്മുടെ നെയ്യപ്പത്തിൻ്റെ കണക്കെന്ന് പറയുന്നത്. ഇപ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയതുണ്ട്. കൊടുത്തും ചെറുതും എല്ലാം ഉണ്ട്. നല്ല കാണാമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഒത്തിരി നല്ല സോഫ്റ്റാണ്. പക്ഷെ എന്തായാലും നെയ്യപ്പത്തിന് എണ്ണ ഉണ്ടാവില്ല, എണ്ണ ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെല്ലാം സുഖമായിട്ട് തന്നെ ഇവിടെ ഇരിക്കുന്നു. ഇവിടെ എന്ന് വെച്ചാൽ നല്ല തണുപ്പ് തുടങ്ങി. ഇവിടെ കോവിഡിൻ്റെ ഒക്കെ വളരെയധികം അതിപ്രസരമാണ്. എല്ലാവരും സേഫായിട്ടിരിക്കുക, എപ്പോഴും കൈ വാഷ് ചെയ്യുക, അതെല്ലാവരും ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമുക്ക് നല്ല റെസിപ്പിയിലായിട്ട് കിടക്കാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം അയച്ചു കൊടുക്കണം എന്ന് ഞാൻ പ്രത്യേകമായിട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. കാണുന്നതോടൊപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി മാത്രം എനിക്ക് മുമ്പോട്ടേക്ക് ഒരു രസം ഉണ്ടാവുള്ളൂ മുമ്പോട്ടേക്ക് പോകാനായിട്ട്. പുതുതായിട്ട് ഞാൻ വരുന്നത്, നമ്മുടെ ക്രിസ്മസ് അടുത്ത് വരികയാണല്ലോ. നമ്മുടെ ക്രിസ്മസിൻ്റെ പ്ലം കേക്ക് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ അടുത്തായിട്ട് വരാൻ പോകുന്നത്. എല്ലാവർക്കും കാത്തിരിക്കുക. അടുത്ത ദിവസം നമ്മുടെ ഫ്രൂട്ട് എങ്ങനെ മിക്സ് ചെയ്യാമെന്നും അതുപോലെ എന്തൊക്കെ നമുക്ക് ഫ്രൂട്ട്സാണ് ഉപയോഗിക്കാമെന്നുള്ള കാര്യങ്ങളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. കൃത്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വൈൻ ഇടുന്നതും ക്രിസ്മസിന് മുമ്പായിട്ട് കാണിച്ചു തരാമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും കീപ് വാച്ച് ഓൺ, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഉണ്ടാവുമ്പം നിങ്ങൾക്ക് ഞാൻ എന്ത് റെസിപ്പി ഇട്ടാലും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നോട്ടിഫിക്കേഷനും എല്ലാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതന്നെ കരുതുന്നു. ഓക്കെ, നമുക്ക് നമ്മുടെ പാചകത്തിലേക്ക് കടക്കാം. നമസ്കാരം കൂട്ടുകാരെ. എൻ്റെ കുട്ടി സടുക്കളയിലെ ഇന്നത്തെ നമ്മുടെ പാചകം ഒരു നാടൻ നെയ്യപ്പമാണ്. എല്ലാവർക്കും അറിയാം, ആ നെയ്യപ്പം വന്നാൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വിഭവമാണ്. നമ്മൾ നാട്ടിൽ ചെന്നാലും എല്ലാവരും തപ്പി നടക്കും. പലഹാരക്കടയുടെ മുമ്പിൽ ഇങ്ങനെ നെയ്യപ്പം ഉണ്ടോ എന്ന് നോക്കുന്നതാണ്. നമുക്കൊരു നാടൻ രീതിയിലെ പഴമൊന്നും ചേർക്കാതെ, അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കാതെ നമുക്ക് എങ്ങനെയാണ് നല്ല നാടൻ രീതിയിൽ നമുക്ക് ഉണ്ടാക്കി എടുക്കാമെന്ന് നോക്കാം. ക്രിസ്മസ് ഒക്കെ അടുത്ത് വരികയാണ്, എല്ലാവർക്കും ലോക്ക്ഡൗൺ ഒക്കെ, പലയിടത്തും ലോക്ക്ഡൗൺ ആണ്. എനിക്ക് നമുക്ക് ഈ നെയ്യപ്പം ഉണ്ടാക്കി വെക്കാം. ക്രിസ്മസിന് മുമ്പായിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കി വയ്ക്കാം, ഒരാഴ്ച മുമ്പ് ഉണ്ടാക്കി വയ്ക്കാം. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1 കിലോ പച്ചരിയാണ്. ഒരു കിലോയല്ല, ഞാൻ ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കിലോ പച്ചരിയാണ്. അത് ഞാൻ ഒരു 8 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുണ്ട്. നമ്മൾ 6 മണിക്കൂർ ആണെങ്കിലും മതി, ഞാനിപ്പോൾ 8 മണിക്കൂറാണ് ഇട്ടത്. അത് കുതിർത്ത് ഞാൻ ഇതിങ്ങനെ വെള്ളം തോരാൻ വെച്ചിരിക്കുകയാണ്. നമ്മൾ എല്ലാ പ്രാവശ്യം നമ്മൾ അരച്ചിങ്ങനെ ഉണ്ടാക്കുന്ന കണ്ടിട്ട് ഞാൻ ഇപ്രാവശ്യം ഉണ്ടാക്കാൻ പോകുന്നത് അരി പൊടിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വിഭവം ഉണ്ടാക്കുന്നത്, അതുപോലെ ഈ നെയ്യപ്പം ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നമ്മളെപ്പോഴും അത് പൊടിച്ചെടുക്കുമ്പോൾ ഒത്തിരി നൈസ് പൊടിയായിട്ട് വേണമെന്നില്ല. നമ്മൾ തരി പോലെ, ഇപ്പോൾ റവയുടെയൊക്കെ തരി പോലെ, അങ്ങനെ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ പൊടിച്ചെടുക്കേണ്ടത്. നമ്മളിപ്പോൾ നമുക്ക് പൊടിക്കാം. ഇതിനായി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക്, അത് പൊടിക്കുന്ന ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങളെങ്ങനെയാണ് അത് പൊടിക്കുന്നത്, കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കുക. വെള്ളമൊക്കെ നന്നായിട്ട് വാലണം. പക്ഷേ ഇത് ഞാൻ അധികം നല്ല നന്നായിട്ട് വാർന്നിട്ടൊന്നുമില്ല, ഇത് കാണാമല്ലോ. ശരിക്കും നന്നായിട്ട് വെള്ളം മാറ്റിയെടുക്കണം, നല്ലതാണ്. ഇതിപ്പോൾ ഞാൻ കുറച്ചിട്ട് ഞാൻ പൊടിക്കുകയാണ്.
और जस्ट या करकी सैडिल पड़िया नाम इटकोड़ता मैं अड़ीकूट कटो इत नाम नाइट पड़ी इतने पड़ी कुछ पशे और विधम पड़ेटो नाम अरचे कहल नमुक इतान इं पड़ी नामिटक नाम ना रीति यानपुर ए यूट्यूब चानल पाचक रीति तनिमे कूड़ल या ओतंटिक विभव अब पड़म रुचिचान या कूड़ल श्रद्धि कम या मोडे क्यों या अल इवते विभव पदक वो नाम पल राज्य पलतर विभव या यूके ताम यावते रोस्ट क्यों पदके निेदान कोविड समय आयोजित कमिटमेंट कम जोली स्थल नाम वेरी बिजी आदमी वीटलाना वाले नाम बिजी आय समय अभी कंटिन्यूस ईर वीडियो नमुक पटा नाम तेरकिल आमय क्षम चोद अब नि सपोर्ट वाले नंदी इतने मुंबट निर्क षे नाइट सपोर्टम अभ्यर्थिक नम्बे अर को अरी ना मोड़े या अरचड़ी अब तरी अल ना पड़ी अब तरी का विचा इोले ना तरी रवेड़ वे नामिंग तुट नोक चरीपल नमुक वे अगर ना नय्यपुर नरमु नय्यपमीट इन नमुक वे नाम 500 ग्राम अदाय अर को नाम अरीएकया नूर 380 to 400 ग्राम वे शर्क नर्क पानी वे अरी वे शर्क पानी वे नमुक जीरक इन मेन इंग्रीडियेंट नर्क पानी ई मिले ना कुछ वेय इन या रात्र रात्रि या वाल ना रे और 9-10 मणी आवेदे नमुक आ सोफ्ट कम ओवर नईट वे ना अब रे अरच वैक नमुक अगे नमुके पशेपिष्ट या वैक अरचे ना रे पणी तीर्न 10 मणी आवेदा निष्टेलू नमक शर्क जीरक इतना मिक्स इन नोको नमुक वे इंग्रीडियेंस अधिक नमुक नय्यपा अधिक इंग्रीडियेंस आवश्यम नमुक वे अरीपड़ी अब या ना कलर शर्क 400 ग्राम और 400 ग्राम शर्क फुलाद नमुक वे जीरक ना चीरको चीरक टीसपू नमुक एम ना ते वरत कुान ते ना पोटचड़े नमुक और स्वल्प ने वरतान ते वरत नमुक नय्यपा एल नमें शर्क पानी या 400 ग्राम शर्क उड़ी नमुक चूड़ा चूड़ वे चूड़ल नाम चेरक नमक आर वेटो नाम कुछ वेट या नुपड़ी अर इंग्रीडियेंस अर को अरीड़को नाम अर कप मैदा गोतंब इष्टर गोतंब अदर चयटा नाम इटा नाम कुछ या ऑलरेडी जीरक कहुगि वरी इन नाम इन चूड़ो अब या शर्क उड़ा चूड़ नाम कुछ साधारण नाम कईकोिंग तिमी योजिपा ऐटों ना
കുറേശ്ശെ കുറേശ്ശെ നമ്മൾ ഒഴിച്ച് കൊടുക്കണം. കാരണം നമ്മൾ ഇതിന്റെ അകത്ത് പഴം ഒന്നും ചേർക്കുന്നില്ല. എൻ്റെ വലിയമ്മ എൻ്റെ പപ്പായുടെ അമ്മ ഉണ്ടാക്കിയ ഒരു റെസിപ്പിയുടെ ഒരു ഏകദേശം ഒരു വേർഷനാണിത്. അതിന് ഞാൻ ഇത്തിരി മോഡീകരിച്ചാണ് ഉണ്ടാക്കിയേക്കുന്നത്. അത് വേറൊരു സമയത്ത് ഞാൻ കാണിച്ചു തരാം. ചെറിയ ഉണ്ണിയപ്പം, ചെറിയ നെയ്യപ്പം ഉണ്ടാക്കുന്നത്. ഇത് ബാക്കിയും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊരു നാളെ രാവിലെ എന്തായാലും നമ്മൾ ഇത് രാവിലെ എടുക്കുമ്പോൾ ഒരു ഇത്തിരി കൂടെ ഒരു കുഴഞ്ഞിരി കുഴഞ്ഞെന്ന് വെച്ചാൽ നമ്മളൊരു എന്താ പറയുക, ലൂസ് അല്ലാതെ ഒരു കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ കുറച്ചും കൂടെ ഒരു ഇത് ശർക്കരപ്പാനി ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കണം. ഞാനിത് ഫുള്ള് ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് നാളെ വേണമെങ്കിൽ അന്നേരം സ്വല്പം പശുവിൻ്റെ പാലോ അല്ലെങ്കിൽ തേങ്ങാപ്പാലും നമുക്ക് സ്വല്പം ഒഴിച്ചു കൊടുക്കാം. ഇത്രയും നമ്മൾ കുഴച്ച് നമ്മൾ വയ്ക്കുക. ഇനി നമുക്ക് നാളെ ഇത് ഒരു 8 മണിക്കൊരു സമയം ഇവിടുത്തെ എത്രയായി, ഏകദേശം 10 മണിയായിട്ടുണ്ട്. നാളെ രാവിലെ ഒരു 10 മണിയോടുകൂടി ഞാൻ എടുക്കുന്നത് ഉണ്ടാക്കാനായിട്ട്. നമുക്ക് അന്നേരം കാണാം. എല്ലാവരും നെയ്യപ്പം ഉണ്ടാക്കുമ്പോൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം നമ്മുടെ തീയുടെ ഒരു ഇതാണ്. നന്നായിട്ട് നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ കോരി കഴിക്കാൻ. അപ്പോൾ തീ നമ്മൾ കുറച്ച് വെച്ചാലും കുഴപ്പമില്ല. നല്ലതുപോലെ കോരി വെച്ച് നമ്മളിത്തിരി ഫ്ലെയിം കുറച്ച് വയ്ക്കുക. അല്ലെങ്കിൽ അത് ഇങ്ങനെ പൊന്തി വരാനായിട്ട് ഇത്തിരി സമയമെടുക്കും. നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കണക്ക് നമ്മുടെ കൂട്ടുകൾ അരിയുടെയും വെള്ളത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ശർക്കരയുടെ ഒക്കെ കൂട്ട് നന്നായാൽ മാത്രമേ നമുക്കിതിങ്ങനെ പൊന്തി കിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ അളവിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ നന്നായിട്ടിരിക്കും. എൻ്റെ ഈ ചട്ടിയുടെ കളർ കണ്ട് ആരും ഒരഭിപ്രായം പറയാനാലും കുഴപ്പമില്ല. ഞാൻ നേരത്തെ തന്നെ പറയുകയാണ്, കാരണം ഞാനിത് എണ്ണ ഉപയോഗിക്കുന്നതാണ്, ഇൻഡാലിയത്തിൻ്റെയാണ്. അത് എന്ത് ചെയ്താൽ പോകുന്നില്ല. നമ്മളെപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ ഓരോന്ന് പലഹാരം ഉണ്ടാക്കുന്നതുകൊണ്ട് നമ്മൾ പോകത്തില്ല. അതുകൊണ്ട് നല്ല